നമസ്കാരം എൻസിടിവി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ സിജി ജോസ് ആദ്യം പ്രധാന വാർത്തകൾ ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം എൻഎച്ച് പുതുക്കാട് കാർഷിക വിളകളുടെ ജലദൗർലഭ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഹൈഡ്രജൻ ക്യാപ്സ്യൂൾ അളഗപ്പ് നഗർ പഞ്ചായത്തിലെ വാഴത്തോട്ടത്തിൽ ഹൈഡ്രജൻ ക്യാപ്സ്യൂൾ ഉപയോഗിച്ചുള്ള പരീക്ഷണത്തിന്റെ തുടക്കം കുറിച്ചു ഭാരതീയ വിദ്യാനികേതന്റെ 22-ാമത് ജില്ലാ കലോത്സവത്തിന് കൊടകരയിൽ തിരിതെളിഞ്ഞു കെസിബിസിക്ക് കീഴിലെ കൊച്ചി പാസ്കൽ ഓറിയന്റേഷൻ സെന്ററിന്റെ സ്ഥാപക ഡയറക്ടർ ഫാദർ ജോസഫ് കണ്ണത്തിന് വിട കല്ലൂർ ഞെള്ളൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പൂയാഘോഷത്തിന്റെ ഭാഗമായുള്ള കാവടി ആഘോഷങ്ങൾ ശനിയും ഞായറും നടക്കും വാതക പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വേണ്ടി ചാലുകീറിയ തൃക്കൂർ കോനിക്കര റോഡ് അപകടാവസ്ഥയിൽ ഒരു വർഷം മുൻപ് മെക്കാഡം ടാറിങ് നടത്തിയ റോഡാണ് പലയിടങ്ങളിലായി തകർന്നു കിടക്കുന്നത് കൊടകര പഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു വാർത്തകൾ വിശദമായി വരൾച്ചയെ പ്രതിരോധിക്കാൻ ചെടികൾക്കും ക്യാപ്സ്യൂളുകൾ ഡൽഹിയിലെ ഇന്ത്യൻ കൌൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച് വികസിപ്പിച്ചെടുത്ത ഈ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ഹൈഡ്രജൻ ക്യാപ്സ്യൂളാണ് പരീക്ഷണാർത്ഥം അളഗപ്പ് നഗറിൽ കടുത്ത വരൾച്ചയെ പ്രതിരോധിക്കാനായി വാഴത്തോട്ടത്തിൽ നിക്ഷേപിച്ചത് കൃഷിവകുപ്പ് ആത്മപദ്ധതിയുടെ ഭാഗമായുള്ള കൃഷി പാഠശാലയിൽ അളഗപ്പ് നഗർ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള കർഷകയായ സൗമ്യ ബിജുവിന്റെ വാഴത്തോട്ടത്തിലാണ് ഹൈഡ്രജൻ ക്യാപ്സ്യൂൾ ഉപയോഗിച്ചുള്ള പരീക്ഷണത്തിന്റെ തുടക്കം കുറിച്ചത് ഞാൻ ആദ്യമായിട്ട് പഠിച്ച് ഇവിടെ വരുന്ന സമയത്ത് കൃഷിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു രസത്തിന് വേണ്ടിയിട്ട് ആദ്യം തുടങ്ങിയതാണ് ഇപ്പോൾ എനിക്കൊരു 5 ഏക്കറോളം സ്ഥലത്ത് കൃഷിയുണ്ട് ഒരു 2000 നേന്ത്രവാഴ 2-3 ഏക്കർ കുറുന്തോട്ടി പിന്നെ 1 ഏക്കർ മഞ്ഞൾ 2 പ്രളയത്തിലും നമുക്ക് കൃഷി നഷ്ടമായിരുന്നു എന്നാലും നമ്മളതിന്ന് പിന്മാറിയില്ല മുന്നോട്ട് നിന്നു ഇപ്പോൾ പുതിയൊരു സംവിധാനം വന്നപ്പോൾ നമ്മുടെ പ്ലോട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുക്കുകയും അതിലേക്ക് എല്ലാവരും വരികയും ചെയ്തു അപ്പോൾ അത് നമുക്ക് അടുത്ത സമയങ്ങളിൽ നോക്കാം ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് മണ്ണിലെ ജലാംശം നിലനിർത്താനാണ് ഈ ഗുളിക ഉപയോഗിക്കുന്നത് പരിസ്ഥിതിക്കിണയെ സ്റ്റാർച്ച് അധിഷ്ഠിതമായി ചേരുവയാണ് ഓരോ ഹൈഡ്രജൻ ക്യാപ്സ്യൂളിലും ഉള്ളത് മണ്ണിനെ ഈർപ്പമുള്ളതാക്കി മാറ്റാൻ സഹായകരമായ വിധം വെള്ളത്തെ സംഭരിച്ചു വയ്ക്കുകയും ചെടിക്ക് ആവശ്യമുള്ള സമയത്ത് അത് ലഭ്യമാക്കുകയും ചെയ്യുന്നു ഓരോ ക്യാപ്സ്യൂളും 34 ഗ്രാം തൂക്കമുണ്ട് ഒരു ക്യാപ്സ്യൂളിന് 3 രൂപ വില വരും ഓരോ ചെടിയുടെയും വലുപ്പത്തിനനുസരിച്ച് വേര് പടലത്തിനോട് ചേർന്ന് മണ്ണിൽ കുഴിച്ചിട്ടാൽ മതി ആദ്യം നന്നായി നനച്ചു കൊടുക്കണം ഇത് 300 മുതൽ 400 ഇരട്ടി വെള്ളം സംഭരിച്ചു വയ്ക്കും മണ്ണിൽ വെള്ളത്തിന്റെ ലഭ്യത കുറയുമ്പോൾ ഗുളികകളിൽ സംഭരിച്ചു വെച്ച വെള്ളം വേരുകളിൽ ആവശ്യത്തിന് ഉപയോഗിച്ചുകൊള്ളും പരീക്ഷണത്തിന്റെ ഓരോ വാഴയ്ക്കും 6 ഗുളിക വീതമാണ് ഉപയോഗിച്ചത് ബാഗുകളിലും ചെടിച്ചട്ടികളിലും ഇത് ഉപയോഗപ്രദമാണ് അപ്പോൾ ഇതിൽ ശരിക്ക് ഹൈഡ്രോജൻ ക്യാപ്സ്യൂൾസ് എന്ന് പറഞ്ഞാൽ വെള്ളം വെള്ളത്തിൻ്റെ ക്ഷാമം വരുന്ന സമയത്ത് അതായത് വരൾച്ചയെ പ്രതിരോധിക്കാനായിട്ട് കടുത്ത വേനലിലും വെള്ളം അധികം ചെടിക്ക് നൽകാതെ തന്നെ വെള്ളം സംഭരിച്ച് വെച്ച് അത് ആവശ്യത്തിന് ചെടിക്ക് ആവശ്യം വരുന്ന സമയത്ത് റിലീസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി ചെറിയ ഗ്രോ ബാഗുകളിൽ 1 ഗുളിക ഇട്ടാൽ മതി തെങ്ങിന് 15 മുതൽ 20 എണ്ണം വേണ്ടിവരും ഗുളിക നൽകി എന്നതുകൊണ്ട് നന വേണ്ട എന്നല്ല ഇടവേള കൂട്ടാം എന്ന മെച്ചമാണുള്ളത് പരിസ്ഥിതിക്ക് യാതൊരുവിധ ദോഷവും ഉണ്ടാക്കുന്നില്ല മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും വളങ്ങളുടെ ലഭ്യത വേഗത്തിലാക്കുകയും ചെയ്യുന്നു ക്യാപ്സ്യൂൾ നിക്ഷേപിച്ചതിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലയ്ക്കൽ നിർവഹിച്ചു ഇതിന്റെ ഒരു എന്താ പറയാ ആദ്യത്തെ ഉദ്യമം ആരംഭിക്കുന്നത് തന്നെ നമ്മുടെ പഞ്ചായത്ത് തന്നെ ഏറ്റവും നല്ല കർഷകയായ പ്രിയപ്പെട്ട നമ്മുടെ സൗമ്യയുടെ വീട്ടിലാണ് സൗമ്യയെ കുറിച്ച് പറയുമ്പോ സമ്മിശ്ര കൃഷി കാർഷിക മേഖലയില് മൃഗസംരക്ഷണത്തിന് അങ്ങനെ നിരവധിയായ മുഴുവൻ മേഖലകളിലും കയ്യൊപ്പുള്ള സൗമ്യയുടെ വീട്ടിലെന്നുള്ളതും വലിയൊരു സംഭവമായിട്ടാണ് കരുതുന്നത് അളഗപ്പ് നഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് അംഗങ്ങളായ സനൽ മഞ്ഞളി പ്രിൻസ് അരിപ്പാലത്തുകാരൻ കൃഷി ഓഫീസർ NI റോഷ്നി കൃഷി അസിസ്റ്റന്റുമാരായ PJ ഷൈനി CM ബിന്ദു കാർഷിക വികസന സമിതി അംഗങ്ങളായ KK ഗോഖലെ T സുരേന്ദ്രൻ ഉഷ ഉണ്ണി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഭാരതീയ വിദ്യാനികേതന്റെ 22-ാമത് ജില്ലാ കലോത്സവത്തിന് കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ തിരിതെളിഞ്ഞു സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് VN രാജീവൻ അധ്യക്ഷത വഹിച്ചു കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന പ്രസിഡന്റ് P ഗോപാലൻകുട്ടി PG ദിലീപ് എന്നിവർ പ്രസംഗിച്ചു
പത്മശ്രീ പെരുവനം കുട്ടൻമാരാരെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലയിലെ 32 വിദ്യാലയങ്ങളിൽ നിന്നായി 2000 ഓളം പ്രതിഭകളാണ് 7 വേദികളിലായി നടക്കുന്ന 150 ഓളം ഇനങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. ശനിയാഴ്ച കലോത്സവത്തിന് സമാപനമാകും. ഒരു വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ പുസ്തകങ്ങളിൽ നിന്ന് മാത്രം പഠിക്കുന്നത് കൊണ്ട് അത് പൂർണ്ണമാകുകയില്ല. കലാപരമായിട്ടുള്ള കഴിവുകളും കായികപരമായിട്ടുള്ള കഴിവുകളും ഒക്കെ ഒത്തുചേർന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് വിദ്യാഭ്യാസം. KCBC കീഴിലെ കൊച്ചി പാസ്റ്ററൽ ഓറിയന്റേഷൻ സെന്ററിന്റെ സ്ഥാപക ഡയറക്ടറും പുതുക്കാട് സ്വദേശിയുമായ ഫാദർ ഡോക്ടർ ജോസഫ് കണ്ണത്തിന് വിട. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ നടത്തി. മേജർ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും തിരുക്കർമ്മങ്ങളും സംസ്കാര ചടങ്ങുകളും നടത്തി. തൃശൂർ ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്ത്, മാർ ടോണി നീലങ്കാവിൽ, മാർ ജേക്കബ് തൂങ്കുഴി എന്നിവർ സഹകാർമ്മികരായിരുന്നു. സീറോ മലബാർ സഭ മലങ്കര, ലത്തീൻ റീത്തുകളിൽപ്പെട്ട കേരള കത്തോലിക്ക സഭയ്ക്ക് ആസ്ഥാനം വേണമെന്ന് ഫാദർ ജോസഫ് മുന്നോട്ട് വെച്ച ആശയത്തിന് സഭ അംഗീകാരം നൽകിയതോടെയാണ് 1968 പാസ്റ്ററൽ ഓറിയന്റേഷൻ സെന്റർ സ്ഥാപിക്കുന്നത്. 1979 വരെ ഡയറക്ടറായിരിക്കെ അദ്ദേഹം നിർമ്മിച്ച കെട്ടിടങ്ങളാണ് ഇപ്പോഴും POCയിലുള്ളത്. ഇത് KCBC ആസ്ഥാനവുമായി. പുതുക്കാട് കണ്ണത്ത് പരേതരായ അന്തോണിയുടെയും കൊച്ചുമറിയത്തിന്റെയും മകനാണ്. സിസ്റ്റർ ബോൾഡിൻ, ആനി കണ്ണത്ത്, പരേതരായ ആനസി, കൊച്ചു ദേവസി, ആന്റണി കണ്ണത്ത്, സിസ്റ്റർ ജൂലിയാന, ഡേവിസ് എന്നിവർ സഹോദരങ്ങളാണ്. കല്ലൂർ ഞെള്ളൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പൂയാഘോഷത്തിന്റെ ഭാഗമായുള്ള കാവടി ആഘോഷങ്ങൾ ശനിയും ഞായറും നടക്കും. 22 ദേശക്കാരുടെ കാവടി ആഘോഷങ്ങളാണ് നടക്കുക. December 12 നടത്തിയ പൂയാഘോഷത്തിന്റെ ഭാഗമായുള്ള കാവടി ആഘോഷങ്ങൾ കനത്ത മഴയെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. വാതക പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വേണ്ടി ചാലുകീറിയ തൃക്കൂർ കോനിക്കര റോഡ് അപകടാവസ്ഥയിൽ. 5 വർഷം ഗ്യാരണ്ടിയോടുകൂടി 1 വർഷം മുൻപ് മെക്കാഡം ടാറിംഗ് നടത്തിയ റോഡാണ് പലയിടങ്ങളിലായി തകർന്നു കിടക്കുന്നത്. റോഡിന് കുറുകെ ചാലുകീറിയ ഭാഗം താഴ്ന്നുപോയി തുടങ്ങിയെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ ഇരുമ്പ് ഷീറ്റ് നിരത്തിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. 1 മാസം പിന്നിട്ടിട്ടും ഈ ഭാഗത്തെ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ചാലുകീറിയ ഭാഗത്ത് വാഹനങ്ങൾ മറിയാൻ സാധ്യതയുള്ളതിനാൽ എത്രയും വേഗം പൈപ്പ് സ്ഥാപിക്കൽ പൂർത്തീകരിച്ച് റോഡ് ടാറിംഗ് നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൊടകര പഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ വിതരണ ഉദ്ഘാടനം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KG രജീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ TV പ്രജിത്ത്, പ്രനില ഗിരീശൻ, TK പത്മനാഭൻ, MM ഗോപാലൻ, CDCB റെക്സ്, ലത ഷാജു, സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ AA മനോജ്, ഫീൽഡ് ഓഫീസർ NB ഷിജു, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ KK തപതി എന്നിവർ പ്രസംഗിച്ചു. തിരഞ്ഞെടുത്ത 100 പേർക്കാണ് 10 കോഴികളെ വീതം വിതരണം ചെയ്തത്. അപ്പോ അവർക്ക് സാമ്പത്തികമായിട്ട് അത്ര ബുദ്ധിമുട്ടുള്ള ആളുകളല്ല എങ്കിൽ പോലും ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനായിട്ട് ആ പെൺകുട്ടി ശ്രമിക്കുന്നുണ്ട്. എനിക്ക് വലിയ സന്തോഷമാണ് അവരത് ഇത് ചെയ്യുന്നതാണല്ലോ. അപ്പൊ ഞാൻ അത് കഴിയുമ്പോൾ വിളിക്കും, വിളിക്കുമ്പോൾ വേഗം കൊണ്ടുവന്ന് തന്നിട്ട് പോകും. പുതുക്കാട് പ്രചോദനികേതൻ കോളേജിലെ ഫൈൻ ആർട്സ് ഡേ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരം ഹന്നാറജി കോശി ഉദ്ഘാടനം ചെയ്തു. സ്ഥാപക ഡയറക്ടർ റവറൻ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ ബിനു പി ചാക്കോ, കോർഡിനേറ്റർ മിരു മരിയ ആന്റോ, ശ്രദ്ധാശ്രീനി, CH മായകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. കൂടുതലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലായിരുന്നു താല്പര്യം. പഠിത്തമുണ്ട് അറ്റ് ദ സെയിം ടൈം, ബിക്കോസ് എഡ്യൂക്കേഷൻ ഇസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ്. ബട്ട് ചില കാര്യങ്ങളെ പറ്റി ഐ വാസ്ന്റ് അവയർ. ബട്ട് ദ മൂമെന്റ് ഐ ബിക്കേം അവയർ അബൌട്ട് ടു തിങ്സ് ഇൻ മൈ ലൈഫ്, എവറിതിങ് ഷിഫ്റ്റ്. പറപ്പൂക്കര സെന്റ് ജോൺസ് പബ്ലിക് സ്കൂളിന്റെ 18-ാമത് വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. തെന്നൽ 2023 എന്ന പേരിൽ നടന്ന പരിപാടി KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം ബിജുക്കുട്ടൻ അധ്യക്ഷനായിരുന്നു. മാനേജിംഗ് സെക്രട്ടറി പോൾ ഡി പൊട്ടയ്ക്കൽ, അഡ്മിനിസ്ട്രേറ്റർ TM ജോൺസൺ, പ്രിൻസിപ്പൽ ബാബു കോയിക്കര, പള്ളി ട്രസ്റ്റി ജോസ് പനങ്കുളം, നിവിൽ ജോസഫ്, ജോയിന്റ് സെക്രട്ടറി വർഗീസ് ചുള്ളിപ്പറമ്പിൽ, സീമ ഷാജു, വിൽഫി തോമസ്, ആരതി സിജു, സിനി ബിജോയ്, ജോൺ ക്യാമ്പൽ എന്നിവർ പ്രസംഗിച്ചു. ഉത്സവങ്ങളിലൊക്കെ
ധാരാളം പരിമിതികളും പതുക്കെ പതുക്കെ ജനജീവിതം നമ്മൾ തിരിച്ചു തിരിച്ച് എല്ലാ ആഘോഷങ്ങളും എല്ലാ പരിപാടികളും ഏറ്റവും മികച്ച നിലയിൽ നടത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിവിധ പരിപാടികളുമായി മനുഷ്യ സമൂഹം മുന്നോട്ട് തോട്ടിൽ ചാടുകയും അങ്ങനെയൊക്കെ ഞങ്ങളുടെ പ്രൊഫഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രൗഢഗംഭീരമായിട്ടുള്ള ആ വരവേൽപ്പിൽ ഞാൻ ആദ്യമായിട്ട് നന്ദി പറഞ്ഞത്. നേരത്തെ ഞാനിപ്പോ പറഞ്ഞത് കൂടുതൽ പ്രബന്ധത്തിലേക്കും കൂടി ചതുരത്തിലേക്കും എല്ലാം നയിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ദൈവത്തിന് നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം. രണ്ടു വർഷത്തെ ഇടവേളയ്ക്കു ശേഷം കോവിഡ് നിയന്ത്രണങ്ങൾ ഇല്ലാത്ത ഒരു ക്രിസ്തുമസ് വന്നെത്തുമ്പോൾ ആവേശത്തോടെ വരവേൽക്കുകയാണ് നാട് മുഴുവൻ. ക്രിസ്തുമസ് ഒരുക്കങ്ങൾക്ക് നിറപ്പകിട്ടേകാൻ വിപണിയും സജീവമായി. കാലം മാറുന്നതിനനുസരിച്ച് ആഘോഷങ്ങളിലും ആചാരങ്ങളിലും പോലും മാറ്റങ്ങൾ പ്രകടമാണ്. ക്രിസ്തുമസിന്റെ വരവറിയിച്ച് വീടുകളിൽ ഒരുക്കാറുള്ള കടലാസ് നക്ഷത്രങ്ങൾ ഡിജിറ്റൽ കാലത്തിനനുസരിച്ച് LED നക്ഷത്രങ്ങൾക്ക് വഴിമാറി. പേപ്പർ നക്ഷത്രങ്ങൾ ആവശ്യപ്പെട്ടു വരുന്നവർ ചുരുക്കമായി പോയെന്ന് വ്യാപാരികളും പറയുന്നു. 130 രൂപ മുതൽ 600 രൂപ വരെയാണ് LED നക്ഷത്രങ്ങളുടെ വില. കൂടാതെ മുൻവർഷങ്ങളെക്കാൾ നിയോൺ നക്ഷത്രങ്ങളും മറ്റും ഇത്തവണ വളരെയധികം എത്തിയിട്ടുണ്ട്. 650 രൂപ മുതൽ 3600 രൂപ വരെയാണ് വിവിധ വലിപ്പത്തിലുള്ള നിയോൺ നക്ഷത്രങ്ങളുടെ വിലകൾ. റെഡിമെയ്ഡ് ക്രിസ്തുമസ് ട്രീകളാണ് കൂടുതൽ പേർ അന്വേഷിച്ചെത്തുന്ന പതിവ് ക്രിസ്തുമസ് ഐറ്റം. വിവിധ വലിപ്പത്തിലും വിവിധ മെറ്റീരിയലുകളിലുമുള്ള ക്രിസ്തുമസ് ട്രീകൾ വിപണിയിൽ സുലഭമാണ്. 300 രൂപ മുതൽ 7000 രൂപ വരെ വില വരുന്ന ട്രീകളാണ് വിപണിയിൽ അണിനിരത്തിയിരിക്കുന്നത്. ട്രീയിൽ ബഹുവർണ ലൈറ്റുകൾ ഘടിപ്പിച്ചെത്തിയിരിക്കുന്ന ട്രീകൾക്കും ആവശ്യക്കാർ ഏറെയാണ്. യൗസേപ്പും മേരിയും ഉണ്ണിയേശുവും ഇടയന്മാരും രാജാക്കന്മാരും എല്ലാമുള്ള ക്രിബ് സെറ്റും വിവിധ വലിപ്പത്തിലുള്ള റെഡിമെയ്ഡ് പുൽക്കൂടുകളും ലഭ്യമാണ്. സൂക്ഷിച്ചുപയോഗിച്ചാൽ ഏതാനും വർഷങ്ങൾ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഗുണമേന്മയുള്ളവയാണ് റെഡിമെയ്ഡ് പുൽക്കൂടുകൾ. 250 രൂപ മുതൽ 1000 രൂപ വരെയാണ് വിവിധ ഷോപ്പുകളിൽ പുൽക്കൂടുകളുടെ വില. ക്രിസ്തുമസ് അടുക്കുംതോറും അലങ്കാര വസ്തുക്കൾ വാങ്ങി പുൽക്കൂടൊരുക്കുന്നതിനുള്ള തിരക്കിലാണ് ജനം. കുടുംബത്തോടെ എത്തി ക്രിബ്സെറ്റും മറ്റലങ്കാരങ്ങളും വാങ്ങുന്നതിനെത്തുന്നവരും ധാരാളമാണ്. കോവിഡിന്റെ നിയന്ത്രണങ്ങൾ ഇല്ലാതെ വീണ്ടും ഒരു ക്രിസ്തുമസ് വന്നെത്തുമ്പോൾ അത് ആഘോഷമാക്കി മാറ്റാൻ, കളർഫുള്ളാക്കി മാറ്റാൻ എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തുകയാണ് നാട്ടുകാർ എല്ലാം. അവർക്ക് പൂർണ്ണ പിന്തുണയുമായി ക്രിസ്തുമസിൻ്റെ അലങ്കാര വസ്തുക്കൾ എല്ലാം അണിനിരത്തിക്കൊണ്ട് വിപണിയും സജീവമാണ്. ക്യാമറമാൻ ലിവിൻ വിൽസനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്. ദേശീയപാതയിൽ 60 കിലോമീറ്ററിനുള്ളിൽ ഒരു ടോൾ പ്ലാസ എന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പാലിയേക്കര ടോൾ നിർത്തലാക്കാൻ ഇനിയും നടപടി സ്വീകരിക്കാതെ സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും DCC വൈസ് പ്രസിഡന്റുമായ ജോസഫ് ടാജറ്റ് ആരോപിച്ചു. ഇത്തരത്തിലുള്ള ടോൾ പ്ലാസകൾ നിർത്തലാക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി സഭയിൽ പ്രഖ്യാപിച്ചിട്ട് 9 മാസമായി. നിരവധി അപേക്ഷകൾ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനും സെക്രട്ടറിക്കും അയച്ചു. എന്നാൽ നാളിതുവരെയായി സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് തങ്ങൾക്ക് കേന്ദ്രമന്ത്രി, NHAI എന്നിവരുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. നടപടി സ്വീകരിച്ചോ എന്ന് വിവരാവകാശ രേഖ പ്രകാരം നൽകിയ ചോദ്യത്തിന് 3 തവണയായി പരിശോധിച്ചു വരുന്നു എന്ന മറുപടിയാണ് സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കത്തയച്ചുവോ എന്ന് പരിശോധിക്കാൻ 9 മാസമായിട്ടും സാധിച്ചില്ല എന്നത് ഗുരുതരമായ വീഴ്ചയാണെന്നും ടാജറ്റ് കുറ്റപ്പെടുത്തി. കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഈ ആവശ്യവുമായി കേന്ദ്ര സർക്കാരിനെയും NHAI സമീപിക്കുമ്പോൾ ഇവിടെ സർക്കാർ ടോൾ നിർത്തലാക്കാൻ ലഭിക്കുന്ന സുവർണാവസരം വിനിയോഗിക്കാതെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഇക്കാര്യത്തിൽ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. റവന്യൂ മന്ത്രി K.രാജൻ മുൻകൈ എടുക്കണമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. പാലിയേക്കര ടോൾ പ്ലാസ നിർത്തലാക്കാനുള്ള സുവർണാവസരം സംസ്ഥാന സർക്കാർ വിനിയോഗിച്ചില്ല എന്നുള്ളത് തീർത്തും അപലപനീയമായ ഒരു കാര്യമാണെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ കുറിച്ച് പറയാം. 60 കിലോമീറ്ററിനുള്ളിൽ ഒരു ടോൾ പ്ലാസ എന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ലോക്സഭയിൽ പ്രഖ്യാപിച്ചതാണ് ഇത്തരത്തിൽ 60 കിലോമീറ്ററിനുള്ളിൽ 2 ടോൾ പ്ലാസകൾ ഉണ്ടെങ്കിൽ ഒന്ന് റദ്ദാക്കുന്നത്. ആയതിനെ സംബന്ധിച്ച് ആ പ്രഖ്യാപനത്തിന് ശേഷം
നമ്മൾ നിരവധി പരാതികളും കത്തുകളും ബഹുമാനപ്പെട്ട സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ പൊതുമരാമത്ത് സെക്രട്ടറിക്കും നമ്മൾ നൽകിയിട്ടുണ്ട്. പക്ഷേ 9 മാസക്കാലം കഴിഞ്ഞിട്ടും ഇതുവരെ ഒരു അപേക്ഷ പോലും സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ 10-ാമുദയ മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, കളമെഴുത്തുപാട്ട്, ഭഗവതി നൃത്തം എന്നീ ചടങ്ങുകളും നടത്തി. 2-ാം ദിവസമായ ശനിയാഴ്ച നന്ദിപുലം ഗോകുലം ബ്രദേഴ്സിന്റെ ഓട്ടൻതുള്ളൽ ഉണ്ടായിരിക്കും. സമാപന ദിനമായ ഡിസംബർ 27 എഴുന്നള്ളിപ്പുണ്ടായിരിക്കുന്നതാണ്. കുടിവെള്ളം ലഭ്യമാകാത്തതിനെ തുടർന്ന് കോർപ്പറേഷൻ കൌൺസിലർ കരോളിൻ ജെറീഷിന്റെ നേതൃത്വത്തിൽ ഒല്ലൂർ വാട്ടർ അതോറിറ്റി ഓഫീസ് നാട്ടുകാർ ഉപരോധിച്ചു. 3 ദിവസമായി എടക്കുന്നി ഇക്കണ്ടവാരി റോഡ് ഭാഗത്ത് കുടിവെള്ളം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചത്. അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി നടത്തിയ ചർച്ചയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഉറപ്പു നൽകിയതിനെ തുടർന്ന് സമരം ഒത്തുതീർപ്പാക്കുകയായിരുന്നു. ബാബു തച്ചനാടൻ, ജെറീഷ് പെരുഞ്ചേരി, ജസ്റ്റിൻ മേച്ചേരി, ദേവി പടിക്കല തുടങ്ങിയവർ നേതൃത്വം നൽകി. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ കുണ്ടുക്കടവ് റോഡ് ടാറിംഗ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടും കുർബാലിപ്പുഴയുടെ കുണ്ടുക്കടവ് ഭാഗത്ത് സൈഡ് ഇടിഞ്ഞത് കെട്ടി സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ തെക്കിനിയത്ത് ടി സി പ്രദീപ് കുമാർ റവന്യൂ മന്ത്രിക്ക് നൽകിയ പരാതിയിന്മേൽ നടപടി. വശം ഇടിഞ്ഞത് കെട്ടി സംരക്ഷിക്കുന്നതിനായി അഡീഷണൽ ഇറിഗേഷൻ ഡിവിഷൻ തൃശൂർ മുഖേന എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിച്ചുവെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മറുപടിയായി അറിയിച്ചു. ലയൺസ് ക്ലബ് ഇന്റർനാഷണലിനു കീഴിൽ പുതിയതായി രൂപവൽക്കരിക്കപ്പെട്ട പേരാമ്പ്ര ഡ്രീം സിറ്റി ലയൺസ് ക്ലബിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകുന്നേരം 6 പേരാമ്പ്ര എ ടി യു ഹാളിൽ ചേരുന്ന ചടങ്ങിൽ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ സുഷമ നന്ദകുമാർ പുതിയ ലയൺസ് ക്ലബിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കും. ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ചികിത്സാ ധനസഹായം കൈമാറലും ചടങ്ങിൽ നടക്കും. വാർത്താസമ്മേളനത്തിൽ പി ഡി ജോൺസ്, കെ ഒ വർഗീസ്, കെ ഡി വർഗീസ്, കെ എ തോമസ് എന്നിവർ പങ്കെടുത്തു. നെന്മണിക്കരയിൽ അമ്മയുടെ സംസ്കാര ചടങ്ങിനിടെ മകനും മരിച്ചു. നെന്മണിക്കര വാര്യത്ത് കുഞ്ഞന്റെ മകൻ 60 വയസ്സുള്ള ശശിയാണ് മരിച്ചത്. അമ്മ കുറുമ്പ വ്യാഴാഴ്ചയാണ് മരിച്ചത്. രാവിലെ 9 അമ്മയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിച്ച ശേഷം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ആശുപത്രിയിൽ പോകും വഴി മരിക്കുകയുമായിരുന്നു. വാസു, ശോഭന, സുമതി എന്നിവരാണ് കുറുമ്പയുടെ മറ്റുമക്കൾ. മിനി, വസുമതി, തങ്കപ്പൻ, മോഹനൻ എന്നിവർ മരുമക്കളാണ്. മിനിയാണ് ശശിയുടെ ഭാര്യ. അരുൺ, അശ്വിനി എന്നിവർ മക്കളും അരുൺ മരുമകനുമാണ്. ശശിയുടെ സംസ്കാരം പിന്നീട് നടക്കും. കാലാവസ്ഥ. കൂടിയ ചൂട് 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 22 ഡിഗ്രി സെൽഷ്യസ്. വെളുത്തൂർ നമ്പൂർക്കാവ് ക്ഷേത്രത്തിലെ 22-ാമത് ഭാഗവത സപ്താഹയജ്ഞം ഡിസംബർ 25 മുതൽ ജനുവരി 1 നടത്തും. 25 വൈകിട്ട് 5 പരക്കാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും നാമജപരഥ ഘോഷയാത്രയും 6 മഹാത്മ പാരായണങ്ങളും നടക്കും. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ സായാ നോപ്പിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് യോഗ്യരായ ഡോക്ടർമാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ ഡിസംബർ 20 വൈകിട്ട് 5 ആശുപത്രി ഓഫീസിൽ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾക്കൊപ്പം അപേക്ഷ സമർപ്പിക്കുക. മുൻപരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. പ്രായപരിധി 45 വയസ്സിനു താഴെ. ഫോൺ നമ്പർ 0480271232. ചെങ്ങാലൂർ മനക്കിലക്കടവ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവം ഡിസംബർ 24 മുതൽ 31 നടത്തും. ഗുരുവായൂർ വസുമതിയാണ് യജ്ഞാചാര്യ. വൈകിട്ട് 5 ഈശാനിമംഗലം ശിവക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് വിഗ്രഹ എഴുന്നള്ളിപ്പ് നടത്തും. വരന്തരപ്പള്ളി വൈദ്യുതി സെക്ഷൻ പരിധിയിലെ മണ്ണമ്പേട്ട ഹോമിയോ ട്രാൻസ്ഫോമർ പരിധിയിൽ ശനിയാഴ്ച രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വൈദ്യുതി മുടങ്ങും. ഇന്നത്തെ സ്വർണവില. അക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്. വിവാഹ പർച്ചേസിന് മുൻകൂട്ടി പണമടച്ച് പണിക്കൂലി ഇല്ലാതെ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാം. അതോടൊപ്പം ഏറ്റവും പുതിയ ട്രെൻഡായ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ശേഖരം അക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്. സ്വർണം ഗ്രാമിന് 4,970 രൂപ, പവന് 39,760 രൂപ. വരന്തരപ്പള്ളി തെക്കേക്കര പൈലോദിന്റെ മകൻ മാത്യു അന്തരിച്ചു. 62 വയസ്സ്. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം. മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്.
കാർഷിക വിളകളുടെ ജലദൗർലഭ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഹൈഡ്രജൻ ക്യാപ്സ്യൂൾ. അളഗപ്പ് നഗർ പഞ്ചായത്തിലെ വാഴത്തോട്ടത്തിൽ ഹൈഡ്രജൻ ക്യാപ്സ്യൂൾ ഉപയോഗിച്ചുള്ള പരീക്ഷണത്തിന്റെ തുടക്കം കുറിച്ചു. ഭാരതീയ വിദ്യാനികേതന്റെ 22-ാമത് ജില്ലാ കലോത്സവത്തിന് കൊടകരയിൽ തിരിതെളിഞ്ഞു. കെസിബിസിക്ക് കീഴിലെ കൊച്ചി പാസ്റ്റൽ ഓറിയന്റേഷൻ സെന്ററിന്റെ സ്ഥാപക ഡയറക്ടർ ഫാദർ ജോസഫ് കണ്ണത്തിന് വിട. കല്ലൂർ ഞെള്ളൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പൂയാഘോഷത്തിന്റെ ഭാഗമായുള്ള കാവടി ആഘോഷങ്ങൾ ശനിയും ഞായറും നടക്കും. വാതക പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വേണ്ടി ചാലുകീറിയ തൃക്കൂർ കോനിക്കര റോഡ് അപകടാവസ്ഥയിൽ. ഒരു വർഷം മുൻപ് മെക്കാഡം ടാറിംഗ് നടത്തിയ റോഡാണ് പലയിടങ്ങളിലായി തകർന്നു കിടക്കുന്നത്. കൊടകര പഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 11-ന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.